നമസ്കാരം. നഹാസ് മുഹമ്മദ്. 2 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ 4 വയസ്സുള്ള മകനുമായിട്ട് മാർക്കറ്റിൽ മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അവന് മകനെ കാറിൽ തന്നെ ഇരുത്തി ഫോണും കയ്യിൽ കൊടുത്തിട്ട് ഇവൻ മാർക്കറ്റിലേക്ക് പോയി. കുറേ സമയം കഴിഞ്ഞു ഈ സുഹൃത്ത് തിരിച്ചു വന്നപ്പോൾ മകനെ കാറിൽ കാണാനില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി തിരയാൻ തുടങ്ങി. ആ സമയത്താണ് ഒരാൾ പറഞ്ഞത് ഇതിലൂടെ കരഞ്ഞിട്ട് ഓടിപ്പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പിന്നെ ആ വഴിയിലൂടെ തിരയാൻ തുടങ്ങി. അപ്പോഴാണ് ഈ സുഹൃത്തിൻ്റെ മാമൻ ഈ കുട്ടിയെയും ഒക്കത്ത് വെച്ചിട്ട് വരുന്നത് കണ്ട്, കരഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് ഈ സുഹൃത്ത് കണ്ട ഉടനെ തന്നെ നിന്നോട് അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്, ഒരു അടി വെച്ച് തന്നാണല്ലോ, ഈ ഒരു രീതിയിലാണ് സംസാരിച്ചത്. ഇത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇടപെട്ട് പറഞ്ഞു, കുട്ടി ശരിക്കും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പോയിട്ട് ഒരുപാട് സമയമായിട്ടും തിരിച്ചു വരാത്ത വാപ്പനെ തെരഞ്ഞു പോയതാണ്, വാപ്പ പോയ വഴിയിലൂടെ തെരഞ്ഞു പോയതാണ്. പക്ഷേ തിരിച്ചു വരുമ്പോൾ വാപ്പ എന്താ ചെയ്യുന്നത്, നിന്നോട് അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്, നിനക്കൊരു അടി വെച്ച് തന്നാലുണ്ടല്ലോ, ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. ശരിക്കും നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണിത്. കുട്ടികളെ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാൻ സമ്മതിക്കില്ല, അവരെ എവിടെയെങ്കിലും ഒതുക്കി ഇരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ തന്നെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, സ്കൂളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? അവരെ പിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിക്കുക? നമ്മൾ തന്നെയല്ലേ. അവർ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്. അവരെ സാധനം വാങ്ങുന്നിടത്ത് നമ്മൾ കൊണ്ടുപോകണം, അവർ എങ്ങനെയാണ് അവിടെ ഇടപഴകുന്നത് എന്ന് അവർ കാണണ്ടേ. കുടുംബ വീടുകളിൽ അവരെ കൊണ്ടുപോകണം, മരണ വീടുകളിൽ അവരെ കൊണ്ടുപോകണം, കല്യാണ വീടുകളിൽ അവരെ കൊണ്ടുപോകണം. ഇവിടെ നിന്നൊക്കെ ഇടപഴകിയിട്ട് അവർ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ സുഹൃത്തിനെ തിരുത്തുകയാണ് ചെയ്തത്. കാരണം അവന് ചെയ്ത ആ കുട്ടി ചെയ്തതിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായത്തിലാണ് എല്ലാവരും അവൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം ഈ കുട്ടി ഒരുപാട് സമയമായിട്ടും കാണാത്ത വാപ്പാനെ തെരഞ്ഞ് അവൻ കണ്ട മൊബൈൽ വാങ്ങി അവൻ കാറിൽ ഇരിക്കുന്നതിന് മുമ്പ് അവൻ ശ്രദ്ധിച്ച ഒരു കാര്യം വാപ്പ പോയ വഴിയായിരുന്നു. ആ വഴിയിലൂടെ അവൻ തെരഞ്ഞുപോയി എന്നുള്ളതാണ്. ആ കുട്ടിയെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ ഇത്തരത്തിൽ കുട്ടികളെ എല്ലാ ഇടങ്ങളിലും ഇടപഴകി നമ്മൾ നടത്തി വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. കുട്ടികൾ സമൂഹത്തിൽ ഇടപഴകി ചന്തയിൽ സാധനം വാങ്ങുന്നിടത്ത് ഇടപഴകുമ്പോൾ കുട്ടികൾ സാധനങ്ങളുടെ വില പഠിക്കും, അവിടെയുള്ള ആളുകളുമായിട്ട് ഇടപഴകാൻ പഠിക്കും, പൈസയുടെ മൂല്യങ്ങളെക്കുറിച്ചറിയും. ഇനി കുടുംബ വീടുകളിലും ഒക്കെ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ആചാരങ്ങളും സംസ്കാരങ്ങളും എല്ലാം പഠിക്കും. രോഗികളെ കാണാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുപോകുമ്പോൾ സഹാനുഭൂതിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിലുണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ കൂടെ നിന്ന് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നടക്കുന്ന വഴികളിലൂടെ വഴി നടക്കാൻ നമ്മുടെ മക്കളെയും നമ്മൾ പ്രാപ്തരാക്കണം. അപ്പോഴാണ് അവർ നാളെ സമൂഹത്തിന് യോജിച്ച മക്കളായിട്ട് പൗരനായിട്ട് വളർന്നു വരികയുള്ളൂ. അതിന് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.